ും കാലത്തിനനുസരിച്ച് ശൈലി മാറ്റുന്ന ചിത്രകാരനാണ് ബി ഡി ദത്തൻ. കേരളത്തിനകത്തും പുറത്തും ഒട്ടേറെ പ്രദർശനങ്ങൾ നടത്തിയ ദത്തന് ലഭിച്ച പുരസ്കാരങ്ങളും കുറവല്ല. തിരുവനന്തപുരം സ്വദേശിയായ ദത്തനാണ് ഇന്ന് മോർണിംഗ് വാക്കിൽ അതിഥിയായി എത്തുന്നത്. നമസ്കാരം. നമസ്കാരം. എനിക്ക് ആദ്യമായി അറിയാനുള്ളത് ദത്തൻ എന്ന പെയിന്ററുടെ ഒരു പ്രഭാതം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഞാൻ ഇപ്പം താമസിക്കുന്ന ഇവിടെ സിറ്റിക്കകത്ത്, അതായത് കനക നഗർ എന്ന് പറയുന്ന വെള്ളയമ്പലം. അപ്പം അവിടെ കുറച്ച് ഞാൻ താമസിച്ച കാലം മുതൽ ഒരുപാട് മരങ്ങളും പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇത് ഓരോന്നും ഓഫീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ഉള്ളൊരു ഇതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എന്ന് ഞാൻ ഓരോ പ്രഭാതം എണീക്കുമ്പോഴും ഈശ്വര ഇവിടെ ഇതൊന്നും ഒരു ബിൽഡിങ് വരരുതേ, ഇതിങ്ങനെ ഇന്നെ കാടി പിടിച്ച് കിടക്കട്ടെ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം അത് വരും എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ സിറ്റിക്കകത്ത് അങ്ങനെ പ്രഭാതം എന്ന് പറയുന്നതിന് നമുക്കൊരു പ്രത്യേകിച്ചൊരു വല്ലാത്തതില്ല. അതേസമയം നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ പണ്ട് ഉള്ളൂർ ആ ഗ്രാമപ്രദേശത്തിലൊക്കെ എന്ന് പറയുന്ന കുന്നിൻ്റെ മുകളിലൊക്കെ നമ്മളുടെ വീടുമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ പ്രഭാതമൊക്കെ വളരെ കൊച്ചുകാലത്ത് വളരെ മനോഹരമായി. പിന്നെ ഇപ്പോൾ ഉള്ളത് പ്രഭാതം എന്ന് പറയുന്നത് ഞാനൊരു 4-4.5 അങ്ങ് ഉണരും, അല്ലെങ്കിൽ ചിലപ്പോൾ 2 ഉണരും. ഉണന്ന് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. അപ്പോൾ എൻ്റെ ഒരു ഞാൻ പല രീതി ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു ഇതാണ്, ഒരു ശൈലി മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അപ്പോൾ ഞാൻ ഒരു ശൈലി കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ, ഇനി എങ്ങനെ ഏതെന്നൊക്കെ ഉള്ള ഒരു വെറുതെ ആലോചനകൾ വെറുതെ ചിന്തകളും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാനിങ്ങനെ മൂടിപ്പുടച്ച് കിടന്ന് ഉറങ്ങുന്ന ഒരു സ്വഭാവമില്ല. ആ പ്രഭാതങ്ങൾ അതിനു വേണ്ടി അങ്ങ് വിട്ടേക്കും. പിന്നെ എന്തായിരുന്നാലും ഒരു 5:30 ശേഷം ഒരിക്കലും ഞാൻ ബെഡിൽ കിടക്കാറില്ല. ഈ പ്രഭാതങ്ങൾ പ്രഭാത കാഴ്ചകളൊക്കെ വരകളെ സ്വാധീനിച്ചിട്ടുണ്ടോ? കുറേയൊക്കെ നമുക്ക് ആദ്യകാലത്തൊക്കെ കുറേയൊക്കെ നമ്മൾ വല്ലാതെ അത് സ്വാധീനിച്ചിരിക്കും. അന്ന് ആ പ്രഭാതങ്ങളും അവിടുത്തെ ആ പക്ഷികളും മൃഗങ്ങളും അതിൻ്റെ ഇതെല്ലാം. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ഒരിക്കലും തോന്നാറില്ല എൻ്റെയൊക്കെ നാട്ടിൻ പുറത്തൊക്കെയുള്ള 4 കോഴി പോകും. പക്ഷേ ഇന്ന് ഈ സിറ്റിക്കകത്ത് ഒരു കോഴിയും കൂവി ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആ കോഴി കൂവുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഒരു ഉണർവ് അല്ലെങ്കിൽ ആ പ്രദേശത്തിനാകെ നമുക്ക് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചില ഫീലിങ്സൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രഭാതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞുകാലത്ത് നമ്മൾ ഈ വയലിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ ഈ നെല്ലിൻ്റെ കതിരിങ്ങനെ വീണ് കിടക്കും, അതിൽ ഈ കയ്യൊക്കെ തട്ടുമ്പോൾ മഞ്ഞിൻ്റെ ഇതൊക്കെ. ഇപ്പം മഞ്ഞ് അങ്ങനെയുള്ള ഭയങ്കര ഒരു കുളിരും ഒരു ഇതുമൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇത് അതൊന്നും ഇപ്പോഴത്തെ കുട്ടികളോട് പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല. ഒരു പക്ഷേ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും ബുദ്ധിമുട്ട് ആ അനുഭവങ്ങളും ആ രീതികളൊക്കെ. ബീഡീതത്തിൻ്റെ ഒരു ലോകം നിറങ്ങളുടേതും മരകളുടേതുമാണെന്ന് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? വളരെ വൈകി. പക്ഷേ ഒരു സ്പാർക്ക് എൻ്റെ മനസ്സിൽ ഉണ്ടതായിട്ട് എനിക്ക് വളരെ ചെറുപ്പത്തിലേ വളരെ കുഞ്ഞിലേ തോന്നിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കാനോ വരയ്ക്കാനോ ഒന്നും ഞാൻ അന്ന് ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്പാർക്ക് അങ്ങ് നമ്മളെ ഞരമ്പിൽ പിടിക്കുന്ന ഒരു രീതിയായി. അപ്പം അവിടെ നിന്നാൽ തുടങ്ങാം. അപ്പം എനിക്ക് ഈ വരച്ചുള്ള ശീലങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഈ സ്കൂൾ ഓഫ് ആർട്സിൽ ചേർന്ന കാലത്തൊക്കെ ഞാൻ വളരെ മോശപ്പെട്ട ഒരു സ്റ്റുഡൻ്റായിരുന്നു. പിന്നെ ഞാൻ ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിള് വരച്ച് അന്ന് എത്രമാത്രം ആവേശത്തോടുകൂടി വരച്ചുകൊണ്ടിരുന്നു, അതിന്നും ഞാൻ ആവേശത്തോടുകൂടി വരച്ചുകൊണ്ടിരിക്കുന്നു. അതൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഓരോ പെയിന്റിങ്ങും വളരെ വ്യത്യസ്തമാണ്. ഈ പെയിന്റിംഗ് പോലെയല്ല ഈ പെയിന്റിംഗ് എല്ലാം വ്യത്യസ്തമാണ്. ഇത് ഓരോ സമയത്തും ഓരോ തരത്തിലാണോ വരയ്ക്കുന്നത്? ഓരോ ശൈലി ഉണ്ടോ ഓരോ കാലഘട്ടത്തിലും? അങ്ങനെ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ശൈലിയിൽ പെയിന്റ് ചെയ്യുന്ന ചിത്രകാരനല്ല. 98% ചിത്രകാരന്മാരും ഒരു ശൈലിയിൽ പെയിന്റ് ചെയ്യുന്നവരാണ്. ഒരേ ശൈലി തുടങ്ങി, അപ്പോൾ ആദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവസാനിക്കുന്നത് വരെ, അവരുടെ മരണം വരെ ആ ശൈലി തന്നെ തുടരുകയാണ്. പക്ഷേ അത് നല്ലതാണെന്ന് ഈ കലാലോകം പറയുന്നു, അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എനിക്ക് നല്ലതായാലും ചീത്തയായിരുന്നാലും അങ്ങനെ തുടരാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ കലി എന്ന് പറയുന്ന എൻ്റെ പരമ്പരയുണ്ട്. അത് ഏറ്റവും ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും മഹത്തായ അല്ലെങ്കിൽ ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന വർക്കുകളാണ്. അതൊക്കെ ഏകദേശം 5-6 തുടർച്ചയായിട്ടുള്ള ചെയ്ത, ബാക്കിയുള്ളതൊക്കെ 2-3 നിലനിൽക്കത്തുള്ളൂ. പക്ഷേ എന്നാലും ഞാനിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇപ്പം തന്നെ ഈ ചിത്രങ്ങളിൽ ഇപ്പോൾ ഇതൊക്കെ ഒരു അവസരത്തിൽ വരച്ച, പക്ഷേ ഇത് വേറൊരു ഇതാണ്, ബൊട്ടാണിക്കൽ ഫാൻറ്റസി എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ശൈലി. അതുപോലെ തന്നെ അതിനകത്തൊരു അബ്സ്ട്രാക്റ്റ് ചിത്രങ്ങളുണ്ട് കുറേ. പിന്നെ ഇപ്പോഴത്തെ പുതുതായിട്ട് നടന്ന എക്സിബിഷനാണ് ആ നൂഡ് കോംപ്ലക്ഷൻ 2. നേരത്തെ ഒന്നുണ്ടായിരുന്ന ഇത് രണ്ടും. ഇതൊക്കെ ഇപ്പോൾ എക്സിബിഷൻ നടത്തി കഴിഞ്ഞ് മാറ്റിയതേ ഉള്ളൂ. ഇതുമൊക്കെ ബൊട്ടാണിക്കൽ ഫാൻറ്റസി, ഈ കാണുന്നതുമൊക്കെ ഈ പരിണാമം
പരിണാമമല്ല അവസ്ഥ. ഇതൊക്കെ ഈ അവസ്ഥയിലുള്ള ചിത്രങ്ങളാണ്. ഈ ശൈലി മാറ്റം സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ അതോ ഞാൻ മനഃപൂർവ്വം ഞാൻ ഈ ഇത്രകാലം ഇല്ല വെറും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഞാൻ ഒരു ശൈലിയിൽ നിന്ന് സാധാരണ ആർട്ടിസ്റ്റുമാർക്ക് ഒരു ശൈലിയിൽ നിന്ന് വേറൊരു ശൈലിയിലേക്ക് മാറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് മാത്രമല്ല ഒരു ധൈര്യം പോലും അവർക്ക് കിട്ടത്തില്ല, അവർക്ക് വല്ലാത്ത അസ്വാസ്ഥ്യമാണ്. അപ്പം അതുകൊണ്ട് അവരതിൽ തന്നെ മുറുകി പിടിച്ചിരിക്കുന്നു. പക്ഷേ എനിക്ക് ഒരു ശൈലിയിൽ നിന്ന് വേറൊരു ശൈലിയിലേക്ക് മാറാനായിട്ട് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. അത് ഈ ഒരു ശൈലി ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഞാൻ വേറൊരു ശൈലിയിലേക്ക് മാറുന്നത്. അത് മറ്റൊന്നുമായിട്ട് യാതൊരു പെടുത്തില്ല. എൻ്റെ കലി ചിത്രങ്ങൾ വരച്ച ഞാൻ തന്നെയാണ്. വർഷങ്ങൾക്ക് 1992 വരച്ച കലി ചിത്രങ്ങൾക്ക് ശേഷം ഞാനിതേ 2015 ഈ ചിത്രങ്ങൾ വരക്കുമ്പോഴും എനിക്ക് അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഈ രണ്ട് പെയിന്റിങ്ങുകളിലൊക്കെ നീല അല്ലെങ്കിൽ നീലയുടെ വകഭേദങ്ങളാണ് കൂടുതലായി കാണുന്നത്. ഇത് മനഃപൂർവ്വം സംഭവിക്കുന്നതാണോ അതോ തിരഞ്ഞെടുത്ത് അങ്ങനെ ചെയ്യുന്നതാണോ? ഇത് ഈ നീലം മാത്രം ആ നൂഡ് കോംപ്ലക്ഷൻ 2 എന്ന് പറയുന്ന നീല നിറങ്ങൾ മാത്രം ഉപയോഗിച്ചാണ്. അത് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഒരു പക്ഷേ വേറെ ഏത് നിറങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും ഈ ബ്ലൂ നിറത്തിന് ഞാൻ വിചാരിക്കുന്ന ഫീലിങ്സ് ഉണ്ടാക്കാൻ കാഴ്ചക്കാർക്കുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാണ്? നിറങ്ങൾ എനിക്ക് പ്രിയപ്പെട്ട നിറങ്ങൾ എന്ന് പറയുന്ന എല്ലാ നിറങ്ങളും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. ഒരുപാട് എക്സിബിഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടല്ലോ, എക്സിബിഷനിൽ കിട്ടുന്ന ഒരു ഫീൽ എന്താണ്? ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് പണം കൊടുത്ത് മേടിക്കാൻ കഴിയാത്ത ഒരു കാര്യം. എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഇത് പെയിൻറ്റിങ് ചെയ്താൽ ഈ വീട്ടിലും സംവിധാനത്തിലും വെക്കാനുള്ള സൗകര്യം കുറവുണ്ട് ഇപ്പം. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഗാലറിയിൽ കൊണ്ടുവച്ച് ഈ ലൈറ്റിൻ്റെ മുമ്പിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം, അതാണ് ഏറ്റവും പരമപ്രധാനം. എന്നാലും സാമ്പത്തികം എന്ന് പറയുന്നത് ഒരു ഘടകം തന്നെയല്ലേ? തീർച്ചയായിട്ടും സാമ്പത്തികം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് ആദ്യകാലത്ത് ഞാൻ വരച്ച് തുടങ്ങുന്ന കാലത്തൊക്കെ കേരളത്തിൽ ഒരു പെയിൻറ്റിങ് പോലും വിലയ്ക്ക് വാങ്ങുന്ന ആരുടെയും വാങ്ങുന്ന ഒരു സമ്പ്രദായമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വന്ന എൻ്റെ ഒരുപാട് ചിത്രങ്ങൾ. പക്ഷേ ഈ ഗാലറി തുടങ്ങിയതിന് ശേഷം, സൂര്യകാന്തി ഗാലറി തുടങ്ങിയതിന് ശേഷം, അത് നമ്മൾ അയ്യോപ്പണിക്കർ മുഖ്യ ഇതിൽ ലിസി ജേക്കബാണ് അതിൻ്റെ തുടക്കക്കാരി. അപ്പോൾ അവർ ആ ഇത് തുടങ്ങിയതിന് ശേഷം 16 വർഷമായി ഇപ്പോൾ ഈ ഗാലറി തുടങ്ങിയിട്ട്. ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ എൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ നിന്ന് വിറ്റുപോകുന്നത്. അതിന് പ്രധാന കാരണം ഈ ശൈലിയുടേതാണ്. ഇപ്പോൾ ഒരു ശൈലിയിലുള്ള ഒരു ചിത്രം ഒരാൾ മേടിച്ചാൽ ആ ആർട്ടിസ്റ്റിൻ്റെ പിന്നീട് ആ ശൈലിയിലുള്ള ചിത്രം വാങ്ങാൻ ആരും താല്പര്യം കാണിക്കത്തില്ല. എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ മേടിച്ചുകൊണ്ടുപോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നായിരിക്കും വേറെ ശൈലി. അപ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും, അവർ അതിലേതെങ്കിലും നല്ല ചിത്രങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ വാങ്ങുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുള്ളത് ഈ ഗാലറിയിലൂടെയാണ്. അത് നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത്ര നേരം നമ്മൾ സംസാരിച്ചത് ദത്തൻ എന്ന് പറയുന്ന ചിത്രകാരനെ പറ്റിയാണ്. ഇനി കുടുംബത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ എങ്ങനെയാണ്? കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ചിമ്മയാമിഷയിലൊരു ജോലി ചെയ്തിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. ഭാര്യയാണ് എനിക്ക് ഏറ്റവും വലിയ ശക്തി. അതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണർന്നിരിക്കുന്ന സമയം മുഴുക്കിയും വരയ്ക്കുന്നവനാണ്. എപ്പോഴും ഉണർന്നിരിക്കും, എനിക്ക് പകൽ ഉറങ്ങുക അങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സമയം മുഴുക്കും. അപ്പോൾ അതിനുള്ള വരയ്ക്കാനുള്ള ഒരു സൗകര്യവും ഒരു സമാധാനവും കുടുംബ അന്തരീക്ഷത്തിൽ നിന്ന് എനിക്ക് കിട്ടണം. അതെനിക്ക് ഭാര്യയിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്ന് മാത്രമല്ല, എൻ്റെ വീടാണ്, ചെറിയ വീടാണെങ്കിൽ പോലും എൻ്റെ വീടാണ് എൻ്റെ സ്വർഗം. വേറെ ഏത് സ്ഥലത്ത് എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിരുന്നാലും അവിടെ നിന്നൊക്കെ ഓടിപ്പിടിച്ച് എൻ്റെ വീട്ടിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പം വീടാണ് എൻ്റെ സ്വർഗം. പിന്നെ ഒരു മകൻ പിന്നെ IT മേഖലയിൽ ടെക്നോ, മറ്റേ ബോഷ് എന്ന് പറഞ്ഞ ജർമ്മൻ കമ്പനിയിലായിരുന്നു, ഇപ്പോൾ ഇവിടെ ടെക്നോ പാർക്കിൽ. മകൾ ആർക്കിടെക്റ്റാണ്, മകളൊരു പ്രത്യേക മകളും അവളുടെ ഹസ്ബൻഡ് എഞ്ചിനീയറാണ്, രണ്ടുപേരും ഒരു ഫേം നടത്തുന്നുണ്ട്. ഇതൊക്കെയാണ് കുടുംബം. മകൾക്കൊക്കെ ചിത്രകലയുമായി ബന്ധമുണ്ടോ? മോക്ക് വളരെയേറെ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് മെഡിസിന് പോലും അഡ്മിഷൻ കിട്ടിയിട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൾ ആർക്കിടെക്റ്റ് ആകാൻ താല്പര്യപ്പെട്ടത് അതുകൊണ്ടാണ്. ആ വരയ്ക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ്. ന്യൂഡാണ് ഏറ്റവും അവസാനമായിട്ട് വന്നത്. ഇത് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അത് വരും. അത് ഇപ്പോൾ എനിക്കങ്ങനെ അതെങ്കിൽ തന്നെയും എൻ്റെ മനസ്സിലിപ്പം അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കാവുന്ന രൂപപ്പെട്ടിട്ടില്ല. അത് താമസിയാതെ രൂപപ്പെടും. അത് രൂപപ്പെടുമ്പോഴത്തേക്ക് അത് വന്നോളും. അതിനെനിക്ക് ഒരു തടസ്സങ്ങളുമില്ല. അതിങ്ങനെ, അത് ഞാൻ പറയില്ല, ഇതിങ്ങനെ ഒരു ഒഴുക്ക് പോലെയാണ്. എത്രയും പെട്ടെന്ന് അടുത്ത ഒരു ശൈലി ഞങ്ങൾക്ക് കാണാനാവട്ടെ. തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ തന്നെ സമീപിക്കുകയും ചെയ്യും.